അപ്പോൾ നാലാം തീയതി നാലാം തീയതി റിസൾട്ട് വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഞങ്ങൾ നേരത്തെ നടത്തിയ അസസ്മെന്റ് തന്നെയാണ്, വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. വിശദമായ പരിശോധനയും സൂക്ഷ്മതലത്തിലുള്ള വിശകലനവും നടത്തിയതിന് ശേഷം നല്ല ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് പൊതുവെ യു ഡി എഫിനുള്ളത്. പക്ഷേ ഒരു ആശങ്ക ഉയർത്തുന്ന പ്രശ്നം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 64,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്ത 64,000 വോട്ടിന്റെ കുറവ് ഇപ്രാവശ്യം ഉണ്ടായി എന്നുള്ളത് സ്വാഭാവികമായും ഭൂരിപക്ഷത്തെ ബാധിക്കാനിടയുണ്ട് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ വിശ്വാസം. അത് ഭൂരിപക്ഷത്തിൽ കുറവ് വന്നാലും മെച്ചപ്പെട്ട നിലയിലുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ കൈവരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് പൊതുവെ യു ഡി എഫിനുള്ളത്. രാഷ്ട്രീയ ഘടകങ്ങൾ മുഴുവൻ യു ഡി എഫിന് അനുകൂലമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മോദി വിരുദ്ധ വികാരം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരത്തോ പോലെ ഒരുപക്ഷെ അതിനേക്കാളുമേറെയോ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരം, പിണറായി വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ കൊടുങ്കാറ്റായി ആഞ്ഞു വീശിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പം മോദി വിരുദ്ധ വികാരത്തോടൊപ്പം പിണറായി വിരുദ്ധ വികാരവും രണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. 10 വർഷക്കാലത്തെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടാകും. അതിൻ്റേതായിട്ടുള്ള അംഗീകാരവും ഈ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറഞ്ഞാൽ പോലും മോശമല്ലാത്ത നിലയിലുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ കൈവരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ്, പ്രതീക്ഷയാണ് വോട്ടെണ്ണലിന് മണിക്കൂറുകൾ അവശേഷിക്കുമ്പോഴും ഞങ്ങൾക്കുള്ളത്. നമുക്ക് പറയാം, ഞങ്ങൾ പറഞ്ഞല്ലോ 20 സീറ്റും കിട്ടാനാണ് സാധ്യത. ചിലപ്പോൾ 2-3 സീറ്റുകളിൽ വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ള ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ 20 സീറ്റും കിട്ടേണ്ടതാണ്. പക്ഷേ പല ഘടകങ്ങൾ പല കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വർക്ക് ചെയ്തതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ 2-3 സീറ്റുകൾ ഒരുപക്ഷെ നഷ്ടപ്പെടാൻ കാരണം അതാണത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമേ കാരണത്തെ സംബന്ധിച്ച് വിലയിരുത്താൻ കഴിയൂ. ഏതായാലും മെച്ചപ്പെട്ട വിജയം തീർച്ചയായിട്ടും യു ഡി എഫിന് ഈ പ്രാവശ്യവും ഉണ്ടാകും.